വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല സമ്മാനം നൽകിയിരിക്കുകയാണ്. വിശ്വാസികളായ ആളുകളെ അല്ലാഹു തആല ആദരിച്ചിരിക്കുകയാണ്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഉപഹാരം നൽകിയിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് ഉപഹാരം നൽകിയത്? إذ بعث فيهم رسولا من أنفسهم الله تعالى أوري المدنة أوركر فواجرن أردودن نيوهك بوري هذا هو نبي صلى الله عليه وسلم دنال منشي قلت لن وشواس لن قوتت لن أردودن نيوهك പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷികമായ ഭാവമുള്ളവരാണ്. ആന്തരികമായി നോക്കിയാൽ നമ്മളെ പോലെ കേവലമായ ഒരു മാനുഷിക ഭാവമല്ല, പവിത്രമായ മലക്കുകളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഭാവങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിയോഗിച്ചു തന്നു. അത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, വിശ്വാസികളായ നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല അയച്ചത്? നബി തങ്ങളുടെ ദൗത്യം എന്തായിരുന്നു? അല്ലാഹു എന്റെ പവിത്രമായ ദൃഷ്ടാന്തങ്ങളെ ലോകത്തിന് മുമ്പിൽ പാരായണം ചെയ്തു തരാൻ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, ഈ ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പ് നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് പഠിപ്പിച്ചു തരാൻ, ഏതേതു ദൃഷ്ടാന്തങ്ങൾ ലോകത്തെ മനുഷ്യന് വായിച്ചാലും അതിന്റെ എല്ലാം അന്തർധാരകളെയും അടിസ്ഥാനങ്ങളെയും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ, ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് വിവേകം ആവശ്യമാണ്. നിങ്ങളുടെ വിവേകത്തെ ഉണർത്താനും ചിന്തകൾക്ക് വ്യവഹാരം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു. ആറാം നൂറ്റാണ്ടിലെ ജനത ആധുനിക ലോകത്തും മനസ്സിലാകാത്ത അത്രയും ഗുപ്തമായ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഉപരിലോകത്തെ രഹസ്യങ്ങളെ കുറിച്ച് ഒരു സംഭാഷണം നടത്താൻ തുടങ്ങി. ഗോളങ്ങളെ കുറിച്ച് അവർ കേൾക്കാനും പറയാനും തുടങ്ങി. സൂര്യനെയും ചന്ദ്രനെയും അതാതിന്റെ അനുപാതത്തിൽ അവർ വായിക്കാൻ തുടങ്ങി. ഈ ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടി രഹസ്യങ്ങളെ അവർ ചിന്തിക്കാൻ തുടങ്ങി. അല്ലാഹു എന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വാസികൾക്ക് ലോകത്തിന് പാരായണം ചെയ്തു തരാൻ ജനങ്ങളുടെ ബുദ്ധിയും ചിന്തയും എല്ലാം ഉണർത്തിക്കൊണ്ടുവരാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു അഅ്റാബി കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ലോകത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? ഉടനെ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന മറുപടി, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു കാരണങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് ഉച്ചിഷ്ടങ്ങളും ഒരുപാട് അവശിഷ്ടങ്ങളും കണ്ടു. അത് കണ്ടാൽ മനസ്സിലാകും ഇതുവഴി ഏത് മൃഗമാണ് കടന്നുപോയത്, കുതിരയാണോ ഒട്ടകമാണോ ആടാണോ മാടാണോ എന്ന് മനസ്സിലാക്കാൻ വഴിയോരത്ത് അടയാളങ്ങളും അവശിഷ്ടങ്ങളും മതി. എന്നതുപോലെ ഈ ലോകം മുഴുവനും ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും
ഈ ലോകത്തിന് തന്ത്രജ്ഞനായ ഒരു പരമാധികാരിയുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പരാശക്തിയുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഘടനകൾ മുഴുവനും മാറ്റി എഴുതുന്ന വൈറസ്, അത് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും അവകാശം പറയാനില്ല. ആരാണ് അതിനെ അയച്ചത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാനില്ല. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, അല്ലാഹുവിന് ആകാശഭൂമികളിൽ സൈന്യമുണ്ട്. അല്ലാഹുവിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് ആയുധമെടുത്ത മനുഷ്യന്മാരെന്നല്ല, അല്ലെങ്കിൽ ജിന്നുകളെന്നല്ല. ഇവിടെയുള്ള ഏത് സൃഷ്ടിയും സൈന്യമായി പരുവപ്പെടുത്താൻ അല്ലാഹുവിന് അധികാരമുണ്ട്. കാറ്റ് ഒരു സൈന്യമായാൽ നമ്മളെല്ലാവരും ഇല്ലാതെയാകും. മഴ ഒരു സൈന്യമായാൽ നമ്മൾ ഒലിച്ചു പോകും. ഭൂമിയൊന്ന് സൈന്യമായാൽ നമ്മൾ വിഴുങ്ങപ്പെടും. ആകാശമൊന്ന് സൈന്യമായാൽ നമ്മെ അമർത്തിക്കളയും. അങ്ങനെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളും ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളും അല്ലാഹു തആല അടയാളപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് പ്രാപ്യമല്ലാത്ത വൈറസുകളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത്. അടക്കി വാർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് COVID-19 വൈറസ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്തിനെയും ഏതിനെയും സൈന്യമാക്കാനുള്ള അധികാരമുണ്ട്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, അല്ലാഹുവിന് ആകാശഭൂമികളിൽ സൈന്യമുണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു വിഭാഗത്തെ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഏതിനെയും എങ്ങനെയും നിയോഗിക്കാനുള്ള പരമാധികാരം ജല്ല ശഅനു തബാറക വ തആല അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് നമ്മെ നേരിടാൻ ഏതിനെയും എപ്പോഴും അവന് നിയോഗിക്കാൻ കഴിയും. അങ്ങനെയുള്ള സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്ന റസൂലുള്ളാഹ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനാശാസ്യതകളിൽ നിന്ന്, അരക്ഷിതാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി അയച്ചതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്ഹാബീ വസല്ലം തങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് യുസക്കീഹിം അവരെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. സംസ്കാര സമ്പന്നരായ ഒരു ജനതയായി അവരെ കൊണ്ടുവരാനാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് സംസ്കാരമില്ലാത്ത ഒരു ജനത, വിവസ്ത്രരായി ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ സമ്മിശ്രമായി പ്രദക്ഷിണം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണം. അങ്ങനെ അറബ് ജനതയിലുള്ള മുഴുവൻ ആളുകളും മാന്യമായി വസ്ത്രം ധരിക്കാൻ തുടങ്ങി. നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും അവരവരുടെ ശാരീരികതയിൽ അവരവരുടെ നിയമത്തിലേക്ക് വരണം. നിങ്ങൾ സമ്മിശ്രമായി നടക്കേണ്ടവരല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ നിയമമുണ്ട്. ഇസ്ലാം ദർശിക്കുന്ന ഒരു സംസ്കാരത്തിൽ ആണിന്റേതായ റോളുണ്ട്. പുരുഷന് പുരുഷന്റേതായ വ്യവഹാര ലോകമുണ്ട്. സ്ത്രീക്ക് സ്ത്രീയുടേതായ വ്യവഹാര ലോകമുണ്ട്. അതുകൊണ്ട് വിവരമില്ലാത്ത ഒരു ജനത ആരാധനാലയത്തിന്റെ മുറ്റത്ത് ആണ് പെണ്ണ് സമ്മിശ്രമായി ഇടകളൊന്നുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ജനതയെ സംസ്കരിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ പള്ളിയിൽ പരിപാലിക്കേണ്ടത്. ആ ഒരു
ഒരു സംസ്കാരത്തെയാണ് മഹാന്മാരുടെ സന്നിധാനങ്ങളിൽ പരിപാലിക്കേണ്ടത്. ഒരു പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ട്, ഇവിടുത്തെ സമ്പ്രദായങ്ങൾ കൊണ്ട് നിങ്ങളെ ബലാത്കാരമായി പിടിച്ചു വെക്കാനാവില്ല. ഓരോ മുസ്ലിമും അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ നിയമത്തിൽ തൃപ്തിപ്പെടാനാവണം. അല്ലാഹു തആല പറഞ്ഞു, പുരുഷനെ പുരുഷന്റേതായ വ്യവഹാര ലോകം ആരാണ് പടച്ചവനായ ജല്ലശൈലോ തബാറക വതആല ആണിന്റെ കർമ്മലോകം എവിടെയാണെന്ന് നിർണയിച്ചു, പെണ്ണിന്റെ ലോകം എവിടെയാണെന്ന് നിർണയിച്ചു. പല പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള വ്യവഹാരങ്ങളെ മതം നിഷേധിച്ചു. അതെന്തിന്റെ പേരിലാണെങ്കിലും ന്യായീകരിക്കാതെ മൗലവിക്കും ന്യായമില്ല. ഏതിന്റെ പേരിലാണെങ്കിലും സമ്മതിച്ചു കൊടുക്കാനുള്ള കമ്മിറ്റിക്കാർക്കും അധികാരമില്ല. ഏതിന്റെ പേരിലാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾക്കും ന്യായമില്ല. അങ്ങനെയുള്ള സമ്മിശ്രമായ ഒരു സംസ്കാരത്തെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വഹയിന്റെ സന്ദേശം കൊണ്ട്, നബുവത്തിന്റെ നാവ് കൊണ്ട്, അല്ലാഹുവിൽ നിന്ന് നിയോഗിച്ച നിയമത്തിന്റെ അധികാരം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്നു. പുരുഷന്റെ വ്യവഹാര ലോകം എവിടെയാണ്, സ്ത്രീയുടെ കർമ്മരംഗം എവിടെയാണ്, നിങ്ങളുടെ ഏതേത് ആഘോഷങ്ങളിലാണെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരാൻ മതം അനുവദിക്കുന്നില്ല. ഏതൊരു വലിയന്റെ മഖാമിന്റെ പിന്നിലും ഒരു ഹറാമും ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു വിലക്കിയ ഒരു കാര്യത്തെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആകാശം മേലാപ്പായി നിൽക്കുന്ന, ഭൂമിയുടെ മേലെ നിൽക്കുന്ന അല്ലാഹുവിന് ഭയമുള്ള ഒരാൾക്ക് സാധ്യമല്ല. അതിനെ കൂട്ടുനിന്ന് കൊടുക്കാൻ ഒരിത്തരും സാധ്യമല്ല. അല്ലാഹുവിനെ ഭയക്കുന്നുവെങ്കിൽ വരട്ടെ. അല്ലാമായ അല്ലാഹുവിന്റെ നിയമത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഒരു വിശ്വാസി എവിടെയാണ് നിൽക്കേണ്ടത്? അല്ലാഹുവേ, ഈ ലോകത്തിന്റെ രക്ഷിതാവായി നിന്നെ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നവൻ ഏകനായ രക്ഷിതാവായ അല്ലാഹുവാണ്. അത് ഞാൻ തിരിച്ചറിയുകയാണ്. അതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എനിക്കതിൽ ആവലാതിയില്ല, എനിക്കതിൽ പരാതിയില്ല, എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൽ പരിമിതിയില്ല, എനിക്കതിൽ ജാല്യതയില്ല. അല്ലാഹുവിനെ രക്ഷിതാവായി അംഗീകരിച്ചല്ലോ എന്നതിന്റെ പേരിൽ എനിക്ക് അഭിമാനമല്ലാതെ വേറെ ഒരു അപമാനവും ഇല്ല. അവിടെയാണ് എന്റെ പോസ്റ്റ് ഉണ്ടാകേണ്ടത്. അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ രക്ഷിതാവായി ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഏതേത് നഷ്ടങ്ങൾ വന്നാലും എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല. ഒരു പക്ഷേ നാളെ ഏകദൈവ വിശ്വാസത്തിന്റെ വിരോധി കഴുത്തിന്റെ നേരെ ആയുധം നീട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പിന്മാറടാ എന്ന് പറഞ്ഞാൽ മാറാൻ പറ്റൂല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്റെ ജീവൻ എടുത്തേക്കാനാകും, എന്റെ വിശ്വാസത്തെ മാറ്റാൻ കഴിയില്ലെന്ന് പറയാൻ പറ്റുന്ന വിധം അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ മാനസിക നിലവാരം ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമുക്ക് പവിത്രമായ ഇസ്ലാമിൽ തൃപ്തി ഉണ്ടാകേണ്ടത്. അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതം ഇസ്ലാമിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ഒരു മതത്തിന്റെയും നിയമം ആവശ്യമില്ല, വേറെ ഒരു മതത്തിന്റെയും ആനുകൂല്യം എനിക്ക് ആവശ്യമില്ല. എന്നാൽ അതിന്റെ അർത്ഥം ഇവിടെ മറ്റു മതക്കാര് വേണ്ടെന്നല്ല. എന്റെ മതം പറഞ്ഞു തരുന്നുണ്ട്, സമ്മിശ്രമായ ഒരു മതസമൂഹത്തിൽ മറ്റു മതക്കാരന്റെ ആരാധനയെ നീ അവഹേളിക്കരുത്, അവന്റെ ആരാധനാവകാശത്തെ നീ അപമാനിക്കരുത്, അവന്റെ വ്യക്തിത്വത്തെ നീ ഹനിക്കരുത്,
അവന്റെ മനസ്സാതന്ത്ര്യത്തെ നീ ഇല്ലായ്മ ചെയ്യരുത്. അവന്റെ ജീവനോ സ്വത്തോ നീ അപഹരിക്കരുത്. അവനെ നീ അപമാനിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അതെന്റെ മതത്തിന്റെ നിയമത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ അല്ലാഹു എന്ത് ഹലാലാക്കിയോ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അല്ലാഹു അനുവദിച്ചത് മതി. അല്ലാഹു എന്തൊക്കെയാണോ എനിക്ക് അനുവദിച്ചിരുന്നത് അതേ എനിക്ക് ആവശ്യമുള്ളൂ. മദ്യം അല്ലാഹു വിലക്കിയതാണ്, അതൊരിക്കലും ഞാൻ തൊടില്ല, അതിനോട് ഞാൻ അടുക്കില്ല. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തിലേക്ക് വരണം. അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഇടകലരാൻ പാടില്ല. മതത്തിന്റെ നിയമമാണ്, മൗലവിയുടെ നിയമമല്ല, മുസ്ലിയാരുടെ നിയമമല്ല. അത് ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ അല്ലാഹുവിന്റെ നിയമങ്ങളുണ്ടോ ആ നിയമത്തിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറല്ല. പലിശ അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണ്, ആ പലിശയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ആഘോഷത്തിന്റെ പേരിൽ അനാവശ്യങ്ങൾ കടത്തി കൂട്ടിയാൽ അതിനാരാണോ കാർമ്മികത്വം വഹിക്കുന്നത് അവരതിന്റെ ഉത്തരവാദിയാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് പിന്തുണയുണ്ടാകാം, ഒരുപക്ഷെ ഈ ലോകത്ത് ജനസമ്മതി ഉണ്ടാകാം, ഒരുപക്ഷെ ഈ ലോകത്ത് അധികാരം ലഭിച്ചേക്കാം. പക്ഷേ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എടാ നീ ഇവിടെ നിന്ന് വന്നതാടാ, ഇവിടെ തന്നെ കിടക്കേണ്ടതാടാ, ഇവിടെ നിന്ന് നാളെ നിന്നെ പടച്ചോൻ പിടിച്ചോളുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി കബർസ്ഥാനിൽ നിങ്ങളെ നമ്മെ കിടത്തുന്ന ഒരു സമയമുണ്ട്. അത് മുതൽ നിയമം നിന്നോട് സംസാരിക്കും. ഒരാള് മരിച്ചു കൊണ്ടുപോയി ജനാസ വെച്ചാൽ പരിസരത്ത് കൂടി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ പറയുന്നത് എന്താണ്? മിൻഹാഖലഖനാകും, എടാ നീ ഇവിടെ വന്നവനാണ്, അല്ലാതെ നീ കൊട്ടാരത്തിൽ നിന്ന് വന്നവനല്ല, അധികാരത്തിൽ നിന്ന് വന്നവനല്ല, ആഢ്യത്വത്തിൽ നിന്ന് വന്നവനല്ല, ഏതെങ്കിലും വലിയ അപാദിത്വത്തിൽ നിന്ന് വന്നവനല്ല, നീ ഒരു അധികാര സ്ഥാനത്ത് നിന്ന് വന്നവനല്ല. മിൻഹാഖലഖനാകും, നീ ഇവിടെ നിന്ന് വന്നവനാ. നീ കിടക്കേണ്ട സ്ഥലം ഇതുതന്നെയാണ്. അല്ല മനുഷ്യ, നീ ഇവിടുത്തെ വലിയ പ്രധാനമന്ത്രിയായിരുന്നില്ലേ, മണ്ണിൽ കിടക്കേണ്ടവനല്ല, നീ എങ്ങ് വിണ്ണിൽ വസിക്കേണ്ടവനാണ് എന്നാണോ പറയുക? ഈ രാജ്യത്തെ വലിയ രാജാവായിരുന്നു, നിങ്ങൾ ഈ മണ്ണിൽ കിടക്കേണ്ടവനല്ല, നിങ്ങളങ്ങ് വലിയ ഉന്നതങ്ങളായ അധികാരത്തിന്റെ പേരുകളിൽ കഴിയേണ്ടവനാണ് എന്നല്ല പറഞ്ഞിട്ട് ജനാസ കൊണ്ടുവെക്കുന്നത്. വഫീഹാ നുഈദുകും, നീ ഇവിടെ തന്നെ കിടക്കേണ്ടവനാണ്. വമിൻഹാ നുഖ്രിജുകും, നാളെ നിന്നെ വിചാരണയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് തന്നെ വിളിച്ചുണർത്തി കൊണ്ടുവരും. അതുകൊണ്ട് അടങ്ങിക്കിടന്നോടാ, ഇവിടെ നിനക്ക് വിചാരണയുണ്ട്, ഇവിടെ നിനക്ക് ചോദ്യമുണ്ട്, കഴിഞ്ഞകാല ജീവിതത്തിന്റെ കർമ്മങ്ങളെ കുറിച്ചുള്ള അവലോകനമുണ്ട്. അതുകൊണ്ട് നീ മര്യാദക്ക് കിടന്നോ, നിനക്കൊന്ന് ഓർമ്മപ്പെടുത്തി തരാനുള്ള ഒരു ഓർമ്മയുണ്ട്. അത് വിശ്വാസികളുടെ ഒരു ബാധ്യതയാണ്. ഇദാ ജാഅക മലകാനിൽ കരീമാനിൽ അസീസാനിൽ ഹാഇലാനി മുൻകറുൻ വനകീർ, ഇവിടെ രണ്ട് മലക്കുകൾ വന്ന് നിന്നോട് ചോദിക്കും, നിന്നോട് ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്. കാരണം എന്തേ, മോമിനീങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് നീ ഒരു വിശ്വാസി എന്ന നിലക്കാണ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നീ ഒരു ശരിയായ സത്യവിശ്വാസി എന്ന നിലയിൽ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ആരാണെന്ന് ചോദിച്ചാൽ, നിന്റെ പരിപാലകൻ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലാഹു റബ്ബി എന്ന് മറുപടി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണെന്ന് മറുപടി പറയണം. നിന്റെ മാർഗദർശനം ഖുർആനാണെന്ന് പറയണം. നിന്റെ സഹോദരങ്ങൾ വിശ്വാസികളാണെന്ന് പറയണം. ഇതെല്ലാം നിന്നെ ഓർമ്മപ്പെടുത്തി തരുന്നത് നീ ഒരു വിശ്വാസി എന്ന നിലയിലാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ നാം ഓരോരുത്തരും റളിയല്ലാഹി റബ്ബൻ, അല്ലാഹുവേ റബ്ബായി, പരിപാലകനായി നമ്മൾ പൊരുത്തപ്പെടുകയാണ്. വബിൽ ഇസ്ലാമി ദീനൻ,
അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം ഇസ്ലാമിനെ നമ്മുടെ ജീവിത വ്യവസ്ഥിതിയായി അംഗീകരിക്കുകയാണ്. വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ ദൂതനായി നബിയായി റസൂലായി ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ മാർഗദർശനമാരാണ്. ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളല്ല, ഏതെങ്കിലും നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന റോൾ മോഡലുകളല്ല. എന്റെ മാതൃക ആരാണ്? റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉലുൽ മുഹജ്ജരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി നൽകി. إِذْ بَعَثَ فِيهِمْ رَسُولًا مِنْ أَنْفُسِهِمْ നിങ്ങളിൽ നിന്ന് നിയോഗിച്ചു ഉന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. യത്ലു അലൈഹിം ആയാതീ വയുസക്കീഹിം നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി വന്ന നബിയാണ്. അതാ അറബ് ജനതയിൽ ആഘോഷങ്ങൾ ഏറെയുണ്ട്, വാദ്യമേളങ്ങൾ ഏറെയുണ്ട്, അതാ ആഘോഷ താളമേളങ്ങൾ ഏറെയുണ്ട്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചില്ല. അതാ അറബ് ജനതയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് മ്യൂസിക്കിന്റെയും താളമേളങ്ങളുടെയും പിന്നാലെ പോയത്. ഇസ്ലാമിലേക്ക് വന്ന അറബ് ജനത അത്തരം മ്യൂസിക്കുകളെയും താളമേളങ്ങളെയും മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള മഹല്ലിന്റെ ഭാരവാഹികളോട് ഈമാനിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈ ഉറൂസിന്റെ മതപ്രഭാഷണ വേദിയിൽ ഉച്ചഭാഷയിലൂടെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല പ്രകീർത്തനമാവട്ടെ, ഖുർആൻ പാരായണത്തിന്റെ മന്ത്രധ്വനികളാവട്ടെ, ഏതെങ്കിലും താളമേളങ്ങളുടെ വാദ്യമേളങ്ങൾ നിറഞ്ഞ മ്യൂസിക്കുകൾ ഈ ഔലിയാക്കളുടെ സന്നിധാനത്തിൽ ഉച്ചഭാഷണിയിലൂടെ കേൾപ്പിച്ചാൽ ഇതിന്റെ സംഘാടകർ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരവാദിത്വം പറയേണ്ടവരാണ്. അവർ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടവരാണ്. റബ്ബിന്റെ പള്ളിയുടെ പേരിൽ ഔലിയാക്കളുടെ പേരിൽ ഇവിടെ വരുന്ന പരിപാടി നടത്തുമ്പോൾ അള്ളാഹുവിനെ പൊരുത്തമില്ലാത്തതിന് കൂട്ടുനിന്നാൽ അതേതു കാലത്തെ ആരായാലും ഏത് തമ്പുരാനായാലും നേതാവായാലും റബ്ബിന്റെ മുമ്പിൽ അവരടിമകളാണ്. അതുകൊണ്ട് നല്ല നിലയിലുള്ള മാതൃകാപരമായ പരിപാടികൾ നടത്താൻ ഇത്തരം ഉറൂസുകൾ നടത്തുന്നവർക്ക് സാധിക്കണം. താൽക്കാലികമായ ലോകത്തെ ആനന്ദമല്ല ഈ, താൽക്കാലികമായ ലോകത്തെ സന്തോഷമല്ല ഈ വഴുതു പറയുന്ന ഞാനിതിവിടെ പൂർത്തീകരിക്കുമോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എന്നെ പോലെ പ്രഭാഷണം നടത്തിയിരുന്ന എത്രയെത്ര ആളുകളാണ് വേദിയിൽ വെച്ചുകൊണ്ട് റബ്ബിന്റെ വിളി ഉത്തരം ചെയ്ത് അവരിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വീണുപോയില്ലേ? ഇന്ത്യ മഹാരാജ്യങ്ങളുടെ ഏറ്റവും പ്രതിഭാശാലിയായ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യങ്ങളുടെ ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റ് അദ്ദേഹം ഉദ്ദേശിച്ച പ്രസംഗം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തില്ലേ? നമ്മൾ ഓരോരുത്തരും അത് കണ്ടവരാണ് വീഡിയോകളിലൂടെ, നമ്മൾ അറിഞ്ഞവരാണ് വായിച്ചവരാണ്. ഇതുപോലെ പ്രസംഗിക്കുന്നവന് ഗ്യാരണ്ടിയില്ല, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഈ നാട്ടിലെ വിശ്വാസികളോട്, ഇതിന്റെ സംഘാടകരോട് പറയാനുള്ളത്, നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഉറൂസിന് തീരുമാനിക്കുന്ന പരിപാടികൾ രാജാധിരാജനായ റബ്ബിന്റെ മുമ്പിൽ തൃപ്തിപ്പെടുന്നതാണോ? അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ വിളിച്ചു നിർത്തും, ബീമാ പള്ളി
മഹല്ലി മഹല്ലിയോട് മഹല്ലിന്റെ പ്രസിഡന്റ് അല്ലേ നിങ്ങള്? 2021 മതപ്രഭാഷണം നടത്തുമ്പോഴും അതുപോലെ ഉറൂസ് നടത്തുമ്പോഴും പ്രസിഡന്റ് ആയിരുന്നില്ലേ നിങ്ങൾ? പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കി ഒപ്പുവെച്ചത് നിങ്ങളായിരുന്നില്ലേ? അല്ലാഹു ആകുന്ന രാജാതിരാജനായ റബ്ബ് വിലക്കി ഈ പരിപാടിക്ക് സമ്മതം കൊടുത്തത് നിങ്ങളല്ലേ എന്ന് ചോദിച്ച് വിചാരണ ചെയ്താൽ കൂട്ടു നിൽക്കാൻ ഒരു സെക്രട്ടറിയും ഉണ്ടാവില്ല, ഒരു കമ്മിറ്റി എന്നും ഉണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഉണ്ടാവില്ല, ഇതിനൊത്ത ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല. ഈ ഒരു കാര്യബോധത്തോടു കൂടിയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നാം പടച്ചവന്റെ മുമ്പിൽ പ്രതിയാകാൻ പാടില്ല. അങ്ങനെ ഒരു ആത്മീയമായ വിചാരത്തെ അടയാളപ്പെടുത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് ഇത്തരമുള്ള ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയാണ്. അവരെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. സംസ്കരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മദ്യമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിക്കാൻ കഴിയാതിരുന്ന ഒരു ജനത പൂർണമായും മദ്യവെറിയന്മാരായി മാറിയില്ലേ സഹോദര? ഇതിലേറെ വലിയ ആവശ്യമുണ്ടോ? ഇതിലേറെ വലിയ മാറ്റമുണ്ടോ? ആദ്യകാലത്ത് മദ്യം നിഷേധിക്കുന്നതിന് നിരോധിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ നിയമങ്ങൾ അവതരിക്കുമ്പോൾ ലഹരിയിൽ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പല കമന്റുകളും പാസാക്കിയത് വായിച്ചാൽ ചരിത്രത്തിൽ കാണാം. ഇസ്ലാം പൂർണ്ണമായി മദ്യം നിരോധിക്കുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതഘടന പല രീതിയിലും കാണാം. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു യത്ലു അലൈഹിം ആയാതി ദക്കീഹിം അവരെ സംസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ 100% മദ്യവെറിയന്മാരായി മാറി. മദ്യം അവർക്ക് കണ്ടുകൂടാത്ത വസ്തുവായി മാറി. അത് വസ്ത്രത്തിലായാൽ മാലിന്യമാണെന്ന തിരിച്ചറിവിലേക്ക് അവരെത്തി. മൂത്രം പോലെ ഉച്ഛിഷ്ടങ്ങൾ പോലെ അത് മാലിന്യമാണെന്ന തിരിച്ചറിവിലേക്ക് മഹാന്മാരായ സ്വഹാബത്തിന്റെ ജനത ഉയർന്നു വരികയാണ്. ആ സംസ്കരണത്തിലേക്ക് വന്നു അവരെ സംസ്കരിക്കുകയായിരുന്നു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയല്ലാതെ നമ്മുടെ മക്കളും നമ്മളും നന്നാവാൻ അതിലേറെ ഉത്തമമായ വേറെ ഒരു മാർഗമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ കൽബിലേക്ക് വന്നാൽ ഈ ലോകത്തുള്ള ഒരു ആനന്ദവും നമുക്ക് ആനന്ദമല്ല. ഏറ്റവും വലിയ ആനന്ദം ഏതാണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റാഹത്തു ഖൽബിൽ ആശിഖീൻ ഇഷ്ടം വെക്കുന്നവരുടെ ഹൃദയത്തിൽ ആനന്ദമാണ്. ഇഷ്ടം വെക്കുന്നവരുടെ ഹൃദയത്തിലെ ആനന്ദമാണ്. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിനരാത്രങ്ങളെ നമ്മൾ വായിക്കണം. അവിടുത്തെ ഓരോ പെരുമാറ്റങ്ങളെയും നമ്മൾ വേണ്ടതുപോലെ അറിഞ്ഞാൽ അതിലേറെ സുന്ദരമായ ഒരു ജീവിതം ലോകത്ത് വായിക്കാനില്ല, പുനരാവിഷ്കരിക്കാനില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് റബ്ബ് നൽകിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അന്നഅമത്തുൽ കുബ്രാ അലൽ ആലം ഈ ലോകത്തേക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ഹബീബായ തങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെക്കണേ. ഒരു ഭാഗം ഞാൻ അല്പസമയം കഴിഞ്ഞ് പറയാം. ഈ ആയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരട്ടെ. യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാനാണ്, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല ജനതയുടെ ചരിത്രമുണ്ട്, അതിൽ വർത്തമാനകാല ജീവിതം എങ്ങനെയാകണമെന്ന കൽപ്പനകളും നിയമങ്ങളുമുണ്ട്. ഇനിയുള്ള കാലത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. പരലോക ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം ഒത്തുചേർന്ന് അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആന് നിങ്ങൾ സ്നേഹിക്കണം. ആ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയല്ലേ നമ്മൾ നിലകൊള്ളുന്നത്. വെള്ളിയാഴ്ചയുടെ രാവും പകലും പ്രത്യേകമായി പുണ്യമുള്ളതാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പവിത്രമായ കലാമിൽ നിന്ന് ഉജ്ജ്വലമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ കഹ്ഫ് അത് പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ? സമയം കിട്ടാത്തത് കൊണ്ടാണോ നമ്മൾ ഓതാഞ്ഞത്? വേണമെന്ന് വെച്ചാൽ ഓതാനുള്ള മണിക്കൂറുകൾ നമ്മുടെ കയ്യിൽ ഫ്രീയായി ഉണ്ടായിരുന്നു. നമ്മളത് ഓതാൻ ശ്രദ്ധിച്ചില്ല. ഖുർആൻ ഓതാത്ത ഒരു ദിവസവും നമ്മളിൽ കടന്നു പോകാൻ പാടില്ല. ഓ മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതുന്ന വിശ്വാസിയുടെ ഉദാഹരണം ഹദീസിൽ പറയുന്നത് മധുര നാരങ്ങയെ പോലെയാണ്. അയാൾക്ക് നല്ല രുചിയുണ്ട്, നല്ല ഗന്ധമുണ്ട്, സുഗന്ധമുണ്ട്. മധുര നാരങ്ങയ്ക്ക് മധുരമുണ്ട്, നാരങ്ങയുടെ സുഗന്ധമുണ്ട്. ഇതുപോലെയാണ് ഖുർആൻ ഓതുന്ന വിശ്വാസിക്ക് സുഗന്ധമുണ്ട്, ഈമാനിന്റെ മാധുര്യമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യണേ. അള്ളാഹുവിന്റെ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ പഠിക്കണം. നിത്യജീവിതത്തിൽ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെട്ട നേതാവാണ്. തങ്ങളല്ലേ തന്നത്, എന്നാലും തങ്ങൾ ചെയ്യുന്നതോടൊപ്പം പാരായണം ചെയ്യുന്നത് കേൾക്കുക. അതാ കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലേ ഓ ഇബ്നു മസ്ഊദ്, നിങ്ങളെ ഖുർആൻ എനിക്ക് ഓതി കേൾപ്പിച്ചു തരുമോ? ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഖുർആൻ ഓതി കേൾപ്പിച്ചു തരുമോ ഇബ്നു മസ്ഊദ്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്ത നബി തങ്ങളുടെ പരിചാരകനായ സഹാബിയാണ്, തങ്ങളുടെ ഖാദിമാണ്, മുത്തുനബി തങ്ങൾക്ക് വുദു എടുക്കാൻ വെള്ളം എടുത്തു കൊടുക്കുന്ന സ്വഹാബിയാണ്, മിസ്വാക്ക് ചെയ്യാൻ മിസ്വാക്ക് കൊണ്ട് കൊടുക്കുന്ന സേവനാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ലോകത്തിന്റെ നേതാവായ മുത്തുനബി തങ്ങൾ പറയുന്നു, അല്ലയോ ഇബ്നു മസ്ഊദ്, ഖുർആനും ഓതി കേൾപ്പിക്കാമോ? ഈ ചരിത്രം വായിക്കുമ്പോ എത്ര ആലോചിക്കാനുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. കേവലം ഒരു കഥയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതിനെയാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ കലാം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പവിത്രമായ വിശ്വാസം ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈഫ ബികൈലാദിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബികലാ ഹൗലാഇ ശഹീദ എന്ന ആയത്ത് ഓതിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുകയാണ്. ആരാണ് കരയുന്നത്? ലോകത്തിന്റെ നേതാവ്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുത്തുളി റസൂലുള്ളാഹ്,
വസല്ലമ നിങ്ങളെ കരയുന്നു. പാരായണം ചെയ്തതാരാണ്? തങ്ങളുടെ പാദസേവകനായ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കുന്ന എവിടെങ്കിലും അവിടുത്തെ ചെരുപ്പ് ഊരി വെച്ചാൽ അതെടുത്ത് കക്ഷത്ത് വെച്ച് കൊണ്ടു നടന്ന് ആവശ്യമുള്ളപ്പോൾ ധരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഹാദിമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതാ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ലോകത്തിന്റെ നേതാവ് കരയുകയാണ്. ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ എന്തിനാണ് അവിടുന്ന് കരയുന്നത്? എന്തേ അവിടുത്തെ കവിൾത്തടം നനയുന്നത്? മഹിളൻ ഒന്ന് നിർത്തണേ ഇബ്നു മസ്ഊദേ, എനിക്ക് താങ്ങാനാവുന്നില്ല. എന്തേ തങ്ങളെ അവിടുന്ന് കരയുന്നത്? അല്ലയോ മോനെ, ഈ ആയത്തിൽ പറഞ്ഞത് എന്താണെന്നല്ലേ? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരെയും ഹാജരാക്കും, കഴിഞ്ഞുപോയ മുഴുവൻ ജനസമക്ഷങ്ങളെയും കൊണ്ടുവരും, ഇനി വരാനുള്ള മുഴുവൻ ജനങ്ങളെയും കൊണ്ടുവരും. എന്നിട്ട് അവരുടെ മുമ്പിൽ ഓരോ ജനതയുടെയും സാക്ഷികളെ നിർത്തും. എല്ലാവരുടെയും സാക്ഷിയായി എന്നെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകുമെന്നല്ലേ ഇതിൽ പറയുന്നത്? അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി പറയേണ്ട ആളല്ലേ ഞാൻ? അതാലോചിച്ചിട്ട് കരയുകയാണ് എന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ അങ്ങനെ ഖുർആനിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് ചിന്തിച്ച് കരയുന്നവരാകണം നമ്മൾ. ഖുർആനിൽ നിങ്ങൾക്കുള്ള അപകടകരമായ സൂചനകൾ താക്കീതുകളുണ്ട്. ആ താക്കീതുകൾ കേൾക്കുമ്പോൾ കരയുന്നവനാണ് ഖുർആനിനെ ഏറ്റുവാങ്ങിയവൻ. അതേ, നിങ്ങൾക്കുള്ള വലിയ ഓഫറുകളുണ്ട്. അള്ളാഹു വെച്ചിട്ടുള്ള മെഗാ ഓഫറുകൾ ഖുർആനിലുണ്ട്. അത് കേട്ട് ആനന്ദിക്കാനുള്ള വേദമാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓഫറുകൾ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആവർത്തിച്ച് പറയുകയാണ്, വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഉദ്യാനങ്ങൾ ആ ഉദ്യാനങ്ങളുടെ ഭംഗി കണ്ടില്ലേ? ഓരോന്നോരോന്ന് എണ്ണി പറയുന്നുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത്, മഹാന്മാരായ ഇമാമികൾ ആയത്തുകളെന്ന് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയത്തിൽ ലയിച്ചു കൊതിക്കുകയാണ്. ആശയം അറിഞ്ഞുകൊണ്ട് ഖുർആനെ പാരായണം ചെയ്യുമ്പോ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്നു, സ്വർഗം പറയുമ്പോ, പടച്ചവനെ എന്നെ ആ സ്വർഗത്തിൽ ചേർത്തു തരണേ. പ്രിയമുള്ളവരെ, വയസ്സ് 60 ആയില്ലേ, 70 ആയില്ലേ, 80 ആയില്ലേ, ഖുർആനെന്ന് മനസ്സിരുത്തി പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ താക്കീത് കേൾക്കുമ്പോൾ കാക്കണേ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ ഓഫർ വരുമ്പോൾ റബ്ബേ എനിക്കും തരണേ എന്ന് പറഞ്ഞ് ഖുർആൻ ഓതാനുള്ള ഒരു കൊതി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു തആലയുടെ മെഗാ ഓഫറുകളുണ്ട് ഖുർആനിൽ. അതിവിടെയുള്ള ഒരു സ്ഥലത്തുള്ള ഓഫറല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ച മെഗാ ഓഫറുകളുണ്ട്. ആ ഓഫറുകൾ കേൾക്കുമ്പോൾ സ്വഹാബത്തിന്റെ ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്നു, ഈ ഓഫർ കിട്ടാനുള്ള ഓഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഓഫറുകൾ ചോദിക്കുകയാണ്. ഒരു ദിവസം ജന്നത്തുൽ ബഖിയയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്നങ്ങ് അറിയിച്ചപ്പോൾ മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ആ ഓഫർ എനിക്ക് തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആ ഓഫർ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് അടുത്തയാൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്കും വേണം,
ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ഓഫർ ഉണ്ടായിരുന്നത്. അത് കാശ കൊണ്ടുപോയി മോനെ. അപ്പോൾ സ്വഹാബികൾക്ക് ഉറപ്പാണ് നാളെ സ്വർഗമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ സ്വർഗത്തെ കുറിച്ച് കേട്ട ഓർമ്മകളുണ്ട്, പറഞ്ഞു കേട്ട വഴുതുകളുണ്ട്. പക്ഷേ ആ സ്വർഗം നമ്മുടെ മനസ്സിൽ ഉറപ്പോടെ വിശ്വസിക്കുന്നുണ്ടോ സഹോദര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും യഥാർത്ഥ മുഅ്മിനീങ്ങളും സ്വർഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതിനെ ഉറച്ച് വിശ്വസിച്ചവരാണ്, നരകമുണ്ടെന്ന് പറഞ്ഞതിനെ ഉറച്ച് വിശ്വസിച്ചവരാണ്, അള്ളാഹുവിന്റെ ശിക്ഷ പരലോകത്തുണ്ട് എന്നതിനെ വിശ്വസിച്ചവരാണ്, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് എന്ന് പറഞ്ഞതിനെ അംഗീകരിച്ചവരാണ്, നമ്മൾ കേട്ടവരാണ്, സമ്മതിച്ചവരാണ്. പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലേ? അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞപ്പോ എന്റെ കൈവന്ന് പേടിച്ചു പോയിട്ടുണ്ടോ? അതേ ഉസ്താദ് തങ്ങളവരുടെ വെള്ളിയാഴ്ച പല ഉപദേശങ്ങളും നൽകും, ഇങ്ങനെ ചെയ്യരുത്, റബ്ബിന്റെ ശിക്ഷയുണ്ട്, പലിശയോട് അടുക്കാൻ പാടില്ല, പടച്ചവന്റെ ശിക്ഷയുണ്ട്, പലിശയോട് അടുക്കാൻ പാടില്ല, പടച്ചവന്റെ ശിക്ഷയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ല വേദനയും വന്നോ? ഇത് തങ്ങൾ ഉസ്താദിന്റെ വകയുള്ള നിയമമല്ല, എന്നെ പോലെയുള്ള മുസ്ലിയാമാരുടെ നിയമമല്ല, ആകാശ ഭൂമികളെ അടക്കി ഭരിക്കുന്ന സർക്കാവായ അള്ളാഹുവിന്റെ നിയമമാണ്. ഹറമല്ലാഹു റിബ, പലിശ അല്ലാഹ് ഹറാമാക്കി, അത് ഹലാലാക്കാൻ ഇവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥൻ മുസ്ലിമായത് കൊണ്ട് പറ്റില്ല. ഇവിടുത്തെ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിന്റെയോ മാനേജർ മുസ്ലിമായത് കൊണ്ട് പലിശ ഹലാലാവൂല. ഏതെങ്കിലും വമ്പൻ മുതലാളിമാരെ ബാങ്ക് വാങ്ങിയത് കൊണ്ട് പലിശ ഹലാലാവൂല, പലിശ ഹറാമു തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതാണ്. നമ്മുടെ ഉള്ളിൽ പേടി വന്നിട്ടുണ്ടോ സഹോദര? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ UAE-യിലായിരുന്നു. കുറച്ചു ദിവസം അവിടെ നിന്നപ്പോൾ പല സമ്പന്നരുമായി പല ബിസിനസിന്റെ ആളുകളുമായി കാണാനിടയായി. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചതിൽ ലോൺ എടുത്ത കച്ചവടക്കാരാണ്. ലോൺ എടുക്കാത്തവർക്ക് ബേജാറില്ല, ചിലപ്പോ ലേബേഴ്സിനെ കുറക്കേണ്ടി വന്നു, ഉൽപാദനം കുറക്കേണ്ടി വന്നു, വരുമാനം കുറഞ്ഞു പോയി, ലാഭം കുറഞ്ഞു പോയി എന്നേ ഉള്ളൂ. പക്ഷേ ലോൺ എടുത്തവർ ബേജാറിലാണ്, 10 മാസമായി അവർക്ക് അടക്കാൻ കഴിഞ്ഞില്ല, പലിശ ഇങ്ങനെ കയറുകയാണ്. അതുകൊണ്ടോ വിശ്വാസികളെ, എന്റെ ഉമ്മമാരോട് പെണ്ണന്മാരോടക്കം പറയട്ടെ, പലിശയിൽ നിന്ന് വേഗം നിങ്ങൾ മുക്തമായിക്കോ. വളരെ നിഷിദ്ധമായ കാര്യമാണ് പലിശ. പലിശയുമായി ബന്ധപ്പെട്ട ഒരിടപാടും വേണ്ട. ചെറിയ ഒരാവശ്യം വരുമ്പോഴേക്ക് മാല ഊരിയിട്ട് ബാങ്കിലെ കൂടി പണയം വെക്കുന്നു, നിശ്ചിത ശതമാനം പലിശ ബാങ്കിന് നൽകുന്നു. പെങ്ങളെ ആരെയെങ്കിലും വിറ്റേക്ക്, നിന്റെ ആവശ്യം നീ നിറവേറ്റ്, പിന്നെ നിന്റെ കയ്യിൽ സ്വത്ത് വരുമ്പോൾ പുതിയ മാല വാങ്ങാം. നീ അങ്ങനെ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ജല്ല ജലാലായ റബ്ബ് നിന്നെ സഹായിക്കും, അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകും. അതേ സമയത്ത് നീ പലിശയിൽ വീണുപോയാൽ നിന്നെ സഹായിക്കാരുമില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും എങ്ങനെയൊക്കെ ആകണം എന്ന് കൃത്യമായ നിയമ വ്യവസ്ഥകൾ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിന്റെ നിയമങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
അപ്പോൾ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നവർ അവിടുന്ന് ഇഷ്ടം വെച്ച കാര്യങ്ങളെ ഇഷ്ടം വെക്കണം, അവിടുന്ന് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, അവിടുന്ന് വിലക്ക് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അകലം പാലിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ കൽബ് ചെന്നു ചേരുകയാണ് ഇലൽ മദീന മിനൽ മദീന നറൽ അമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം, അവിടുത്തെ മദീനയിലേക്ക് ചെന്നു ചേരാം, അവിടുത്തെ ഇഷ്ടലോകത്തേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും യാത്രയാകേണ്ടവരാണ്. കോവിഡ് വന്ന് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി, അവരുടെ പരലോകത്ത് അവർ ജീവിക്കുകയാണ്, അവരുടെ അവസ്ഥകൾ നമ്മൾ അറിയുന്നില്ല. എന്നതുപോലെ നമ്മളും ഈ ലോകത്ത് നിന്ന് എന്നോ ഒന്ന് പോകേണ്ടവരാണ്. ഈ യാത്ര പോയാൽ കൂടെ വരാനുള്ളത് സൽക്കർമ്മങ്ങളല്ലാതെ സഹായിക്കാൻ വേറെ ഒന്നുമില്ലാത്ത ലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിയായ രീതിയിൽ ഇസ്ലാമിനെ സ്വീകരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉൾക്കൊള്ളണേ. ഹബീബായ തങ്ങൾ നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്, ഔദാര്യമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഏറ്റുവാങ്ങണം. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സ്നേഹവും ബന്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകണം. ഹബീബായ തങ്ങൾ ആരാണ്? ഇവിടെ ഭാര്യയോടൊപ്പം വന്ന ഭർത്താവുണ്ട്, ഭർത്താവിനോടൊപ്പം വന്ന ഭാര്യയുണ്ട്, അതാ മക്കളോടൊപ്പം വന്ന മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കളോടൊപ്പം വന്ന മക്കളുണ്ട്. ഇതെല്ലാം നമ്മുടെ ബന്ധങ്ങളാണ്. കോവിഡ് വന്നപ്പോൾ പിതാവിനെ കണ്ടപ്പോ മകൻ ഓടിപ്പോയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കോവിഡ് ബാധിച്ച് വന്ന ഭർത്താവിനെ കാണാതെ ഭാര്യ ഓടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടവരാണ്. ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഏതെല്ലാം ബന്ധങ്ങൾ ആളുകൾ തമ്മിലുണ്ടോ ആ ബന്ധങ്ങളെക്കാൾ വലിയ ബന്ധമാണ് മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നമ്മുടെ ഏറ്റവും കടപ്പെട്ടവരാണ്. ഒരു വിശ്വാസിക്ക് അവന്റെ ആത്മാവിനേക്കാൾ വലിയ ബന്ധമാരോടാണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലം തങ്ങളോടാണ്. സ്വന്തം ജീവിതം പണയം വെക്കേണ്ടി വന്നാലും അതിനേക്കാൾ വലുതേതാണ് ഹബീബായ തങ്ങളാണ്. ഉപ്പയോടുള്ള സ്നേഹമാണോ വലുത്? അല്ല. ഉമ്മയോടുള്ള സ്നേഹമാണോ വലുത്? അല്ല. അതും സഹോദരങ്ങളോടുള്ള സ്നേഹമാണോ വലുത്? അല്ല. എല്ലാവരോടുമുള്ള സ്നേഹത്തേക്കാൾ വലുത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അതാ കണ്ടില്ലേ മുനാഫിഖുകളുടെ നേതാവായ ഇബ്നു സലൂൽ, ഉബൈ ഇബ്നു സലൂൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖുകളുടെ നേതാവ്, അയാളുടെ മകൻ സ്വഹാബിയായ അബ്ദുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ ഉപ്പാന്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? എന്റെ ഉപ്പനെ കൊന്നിട്ട തലയിവിടെ കൊണ്ടുവന്ന് ഹാജരാക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബിയോട് ചോദിച്ചു, എന്തേ മോനെ, എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം?
ഉടനെ മഹാനായ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ ഉപ്പയെ കൊണ്ട് തങ്ങൾക്കും തങ്ങളുടെ പ്രസ്ഥാനത്തിനും വലിയ പ്രശ്നമാണ്. ഇസ്ലാമിന് വലിയ ശത്രുവാണ് അയാൾ. തങ്ങളെ കളിയാക്കുന്ന ആളാണ്, തങ്ങളെ അപമാനിക്കുന്ന ആളാണ്, തങ്ങൾ ദൈവത്തിനെയുമ്പോൾ ഇപ്പുറത്ത് അപകീർത്തികൾ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലക്ക് തങ്ങളെന്റെ ഉപ്പാന്റെ ശിരസെടുക്കാൻ ഓടറിട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഇട്ടിട്ടുണ്ടോ നബിയെ? പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ തങ്ങളെ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി പറയുകയാണ്, അങ്ങനെ ഒരു ഓർഡർ ഇവിടുന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരോടും പറയേണ്ടതില്ല, എന്നോട് പറഞ്ഞാൽ മതി. എന്റെ ഉപ്പയുടെ ഉടലിൽ നിന്ന് ശിരസ് വേറിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു തരാം. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ ഉപ്പ ശിരസ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ കൊണ്ടുവന്നു തരാം. നോക്കൂ സഹോദരങ്ങളെ, ഒരു സഹാബിയുടെ സ്നേഹമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. തങ്ങളല്ലേ, ഇനി തങ്ങളല്ലാതെ എനിക്ക് ഉപ്പ വലുതല്ല, ഉപ്പയേക്കാൾ വലുതെന്റെ പ്രിയപ്പെട്ട സയ്യിദുൽ വറാ ാണ് ആ സഹാബിയോട് മുത്ത നബി തങ്ങൾ പറഞ്ഞു, മോനെ, മക്കളെ കൊണ്ട് വാപ്പമാരെ കൊല്ലിക്കാൻ വന്നയാളല്ല ഞാൻ കാരുണ്യത്തിന്റെ നേതാവാണ്. അങ്ങനെ ഒരു ഓർഡർ ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആശ്വസിച്ച് പോയിക്കോ. ഉടനെ ആ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഓർഡർ ഇടേണ്ട ആവശ്യം വന്നാൽ എന്നെ അറിയിക്കണേ തങ്ങളെ, വേറെ ആരോടും പറയേണ്ടതില്ല. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة ഉപ്പയേക്കാൾ വലിയ ബന്ധമെന്ന് പറഞ്ഞത് കേവലം ഔപചാരികമായ ഒരു പ്രയോഗമല്ല, ഒരു ഭംഗി വാക്കല്ല. നീയാണ് എനിക്ക് എല്ലാവരെക്കാളും പ്രിയപ്പെട്ടത് എന്ന് നമ്മൾ സന്തോഷത്തിന് പറയാറുണ്ട്. അത് കേവലം ഉപചാരങ്ങളായിരിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ പറഞ്ഞത് കേവലം ഒരു ഭംഗി വാക്കല്ല, ഉപ്പയേക്കാൾ വലുത് തങ്ങളാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നോക്കൂ, നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടത് നിങ്ങളുടെ ഉമ്മയാണോ? അതല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മുത്തുനബി തങ്ങളാണോ? അതേ, സയ്യിദ് റളിയല്ലാഹു അൻഹു ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, എനിക്ക് അവിടുത്തെ കാൽ പ്രിയമാരോടാണെന്നല്ലേ? സയ്യിദുൽ വുജൂദി വൽ കായിനാത്ത്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. എതിർപക്ഷത്തുണ്ട്, അവിടുത്തെ കുടുംബത്തിലെ ഒരു മകനുണ്ട്. എന്തി നോക്കി? ഉപ്പയെ നോക്കിയാൽ രക്ഷ കിട്ടിയേക്കാം. അപ്പോഴല്ലേ ശുദ്ധിയ പുല്ലക്കവർ തങ്ങൾ ചിറിപ്പാഞ്ഞടുക്കുകയാണ്, എനിക്കെന്റെ മകനേക്കാൾ വലുതാരെന്നല്ലേ? ഹാദാ റസൂലുള്ളാഹ്,
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തന്നലാണ്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ എല്ലാവരേക്കാളും വിശ്വാസിക്ക് കടപ്പെട്ടതാണ്, സ്നേഹം തങ്ങളോടാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. തങ്ങളുടെ ഇഷ്ടം നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വരണം. ആ തങ്ങളോടുള്ള ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രിയം നമുക്ക് ലഭിക്കണമെങ്കിൽ, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചര്യകളെ അവൻ ഇഷ്ടപ്പെടുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ നമ്മൾ ഇഷ്ടപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഒരുപാട് മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ലോകത്തുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച വ്യവസ്ഥിതി. കാരണം എന്താണ്? ജീവിതത്തിന്റെ ഏത് മേഖലയിലും എങ്ങനെയൊക്കെ ആകണമെന്ന് നിയമം പറഞ്ഞു തന്ന നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാം നിയമം പറഞ്ഞു തന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ചര്യയുണ്ട്. ആ ചര്യ പാലിച്ചാൽ നമുക്ക് കൂലിയുണ്ട്. നമ്മൾ ചെരുപ്പ് ധരിക്കുന്നു, വലതുകാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കണം. മുത്തുനബിതങ്ങളുടെ ചര്യയാണ്, അത് പകർത്താൻ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ചെരുപ്പഴിക്കുന്ന സമയത്ത് ആദ്യം ഇടതുകാലിലെ ചെരുപ്പഴിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണെന്ന് സ്വീകരിച്ചുകൊണ്ട് ചെയ്താൽ അതിന് കൂലിയുണ്ട്. തലപ്പാവ് ധരിക്കുമ്പോൾ നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ആ ഒരു ചിന്തയോട് നിർവഹിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. വെള്ളം കുടിക്കുന്ന സമയത്ത് ഒറ്റ വലിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, മൂന്ന് മുറുക്കായിട്ട് വെള്ളം കുടിക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ആ ചര്യയെ പാലിച്ചാൽ അവിടുത്തെ ശ്രദ്ധയോടുകൂടിയാണെങ്കിൽ അതിന് കൂലിയുണ്ട്. അങ്ങനെ ഓരോരോ ജീവിതത്തിന്റെ ക്രമത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുണ്ട്. ആ ചര്യകളെ ഒന്ന് പാലിച്ചാൽ അതിനെല്ലാം കൂലിയുണ്ട് സഹോദര. ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ കിടക്കണം. നീ രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരം ഏതു സൈഡിലേക്കാണ് ചരിഞ്ഞു കിടക്കേണ്ടത്? അതേ വലതുഭാഗം പഠിപ്പിച്ച രീതിയാണ്, അതിന് കൂലിയുണ്ട്. പുതുവോട് കർമ്മമാണ്, അതിന് പ്രതിഫലമുണ്ട്. കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലിയിട്ട് കിടന്നോ, ചുരുങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊന്ന് ചൊല്ലിയിട്ട് കിടന്നോ, അല്ലെങ്കിൽ ബിസ്മിക്ക റബ്ബി വൈനർസൽതാ ഫഹ്ഫദഹ എന്ന് പറഞ്ഞിട്ട് നീ ഉണരുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലാഹിറ്റോ അതിന് കൂലിയുണ്ട്. ആദ്യം നീ നിന്റെ കൈ കഴുകുന്നു, അല്ലെങ്കിൽ ഉതോടുക്കാൻ വേണ്ടി പോകുന്നു. ആ ഉതോടുക്കാൻ പോകുന്നതിന് മുമ്പ് നീ മിസ്വാക്ക് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ രാവിലെ ബ്രഷ് ചെയ്താൽ
അതിന് കൂലിയുണ്ട്. വുദൂ ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ദിക്റുകൾ ചൊല്ലിയാൽ അതിന് കൂലിയുണ്ട്. അങ്ങനെ എപ്പോഴെല്ലാം എങ്ങനെയൊക്കെ ആകണം എന്ന് ജീവിത ചിട്ടരാപ്പകളിൽ വ്യത്യാസമില്ലാതെ പഠിപ്പിച്ചു തന്ന നേതാവാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ ചര്യകളെ പാലിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കും, തങ്ങളുടെ പ്രിയം നമുക്ക് ലഭിക്കും. അങ്ങനെ പ്രിയം ലഭിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഒന്ന് നോക്കും. അവിടുത്തെ ഇഷ്ടം ലഭിച്ചാൽ തങ്ങൾ നമ്മെ നോക്കും. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴും പല ലോകത്ത് ചെല്ലുമ്പോഴും നമ്മെ നോക്കും. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴും നമ്മെ നോക്കും, പല ലോകത്ത് ചെല്ലുമ്പോഴും നമ്മെ നോക്കും. തങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ലഭിക്കാനുള്ള മാർഗമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി മതങ്ങളുടെ ചര്യകളെ പിൻപറ്റുന്ന വഴിയാണ്, മതങ്ങളുടെ ചര്യകളെ പിൻപറ്റുന്ന വഴിയാണ്. എന്നാൽ മഹാന്മാരായ സ്വഹാബത്തെ നബിതങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ചൊൽപ്പടിക്ക് ചെയ്യുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലായിരിക്കെ അവിടുത്തെ പാദരക്ഷ അഴിച്ചു വെച്ചു. പാദരക്ഷയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയായിരുന്നു. മദീനത്തെ പള്ളി നമ്മുടെ ഇവിടുത്തെ പള്ളി പോലെ മൊസൈക്ക് ചെയ്ത പള്ളിയായിരുന്നില്ല, മാർബിൾ ഇട്ട പള്ളിയായിരുന്നില്ല, നല്ല മനോഹരമായ കാർപ്പറ്റ് വിരിച്ച പള്ളിയായിരുന്നില്ല, ഇതുപോലെ മണൽ വിരിച്ച സ്ഥലമായിരുന്നു. ഇതുപോലെ കടപ്പുറത്തെ പോലത്തെ മണൽ വിരിച്ച സ്ഥലമായിരുന്നു മസ്ജിദുൽ നബവി. ആ മസ്ജിദുൽ നബവിയിൽ ചില നിസ്കാരങ്ങളിൽ, ചില ജനാദ നിസ്കാരങ്ങൾ പോലെയുള്ളതിൽ ചെരുപ്പിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്പണായ സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ ചെരുപ്പിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിനിടയിൽ ചെരുപ്പം കഴിച്ചു. അത് ദൃഷ്ടിയിൽപ്പെട്ട സഹാബത്തും കഴിക്കുകയാണ്. അവസാനം മുത്തു നബി തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ചെരുപ്പഴിക്കാനുള്ള കാരണം? മറ്റൊന്നുമല്ല, തങ്ങൾ അവിടുന്ന് ചെരുപ്പഴിക്കുന്നത് കണ്ടു, അത് തന്നെയാണ്. അവിടുന്ന് നിയമം പഠിപ്പിച്ചു കൊടുത്തു, എന്റെ ചെരുപ്പിന്റെ അടിയിൽ മാലിന്യം കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോഴാണ് ഞാൻ അഴിച്ചത്. ഈ സമയത്ത് നിങ്ങൾ അഴിക്കേണ്ടതില്ലായിരുന്നു. സ്വഹാബത്തിന്റെ ക്ലോസ് അറ്റാച്ച്മെന്റ് ആണ് സ്വഹാബത്തിന് മുത്തുനബി തങ്ങളോട്. അവിടുന്ന് ചെയ്യുന്നതിനെ കൃത്യമായി തന്നെ അനുകരിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അനുകരിച്ച സ്വഹാബത്ത് അവരുടെ കൽബിലേക്ക് ഏറ്റെടുത്തില്ലേ? ഒരിക്കൽ മഹാനരായ മുത്തനബി തങ്ങൾ നോക്കുമ്പോൾ ഒരു സ്വഹാബിയുടെ മുഖം വിവർണ്ണമാണ്, ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അവിടുന്ന് ചോദിച്ചു, യാ സൗബാൻ, എന്തിനാണ് സൗബാനെ ആകുലപ്പെടുന്നത്? എന്തിനാണ് സൗബാനെ വേദനിക്കുന്നത്? എന്തേ നിങ്ങളുടെ മുഖത്തൊരു പ്രസന്നതയില്ല? ചില ആളുകൾ കമ്പനിയിലെ മുതലാളിമാരായാൽ തൊഴിലാളിമാരെ കാണുമ്പോൾ വലിയ ഗമയാണ്. എന്നാൽ കാര്യബോധമുള്ള ആളുകൾ തൊഴിലാളികളോട് വാത്സല്യമുള്ളവരാണ്, നല്ല സൗഹൃദമുള്ളവരായിരിക്കും.
പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് മിക്ക കമ്പനികളിലെയും സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്ക് മുതലാളിമാരെ കുറിച്ച് നല്ലത് പറയാനുണ്ടാവില്ല. എന്നാൽ അത്യപൂർവമായി ആളുകൾ എന്നെ പോലെ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നതെന്ന് കാണാനുള്ള മാനുഷികമായ പല കാര്യാലയങ്ങളിലുമില്ല വിചാരത്തില്ല. വലിയ ഗമേല ചില ഓഫീസർമാർക്ക് അയാൾ ഇപ്പൊ എസ് എസ് എൽ സി എഴുതിയിട്ടോ ടെസ്റ്റ് എടുത്ത് എഴുതിയിട്ട് അവിടെ ഒന്നായിരിക്കും. പക്ഷെ ഇവിടെ വലിയ ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ ആൾ ഒരു പേപ്പറിന് വേണ്ടി അയാളുടെ മുമ്പിൽ ചെല്ലുമ്പോഴേക്ക് ഈ ചെറിയ ആളുടെ ഗമ വലുതായി. ഇയാളുടെ ആവശ്യം ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ നിൽക്കേണ്ടി വരും. മുമ്പിൽ നിൽക്കുന്ന ആൾ എന്നേക്കാൾ ചെറുതാണെന്ന് ചിന്തിക്കുന്ന ഓഫീസർമാർ അവർക്ക് പുരോഗതി ഉണ്ടാവില്ല, അവരിൽ മാനസിക നന്മയില്ല. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ ആരെല്ലാം ഏതെല്ലാം തത്തികയുള്ളവർ വരും, എന്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം എന്നേക്കാൾ ചെറിയവർ എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികൾ പല ഓഫീസുകളിലും ഉണ്ട്. അങ്ങനെയാകാൻ പാടില്ല. ഈ ഒന്നയാളും എന്നെ പോലെ ഒരു മനുഷ്യനാണ്, പല കാര്യങ്ങളിലും എന്നേക്കാൾ വലിയ ആളാണ് എന്ന് ചിന്തിക്കാൻ കഴിയണം. ഇപ്പോഴും ചെറിയ ആവശ്യത്തിന്റെ മുമ്പിൽ വന്നേ ഉള്ളൂ. അത് ഞാൻ അക്കാര്യം കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ടോയ്ലറ്റിന്റെ മുമ്പിൽ ടോക്കൺ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ അയാൾക്കായിരിക്കും വലിയ ഗമുണ്ടാവുക. കാരണം മനുഷ്യന് അടിസ്ഥാന ആവശ്യം നിർവഹിക്കാൻ വേണ്ടി വന്നതാണ്. ചിലപ്പോൾ അയാളെ ക്വസ്റ്റിനും ഇന്റർവ്യൂ ഒക്കെ നടത്തി നാണയമില്ലെങ്കിൽ തിരിച്ചുവിടും. അപ്പൊ അയാൾക്കുണ്ടാവും വലിയ ഗമാണ്, ഞാനാണ് ഇയാൾ ഇവിടുത്തെ അതോറിറ്റി കസ്റ്റോഡിയൻ. എന്നാൽ ഈ വന്നു നിൽക്കുന്ന ആളുകളെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാവരുടെയും നേതാവാണ്, അവിടുത്തെ വലിയൊരു നേതാവിനെയും അള്ളാഹു തആല പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുയായികളിൽ നിന്ന് ഒരു മെമ്പറുടെ മുഖമങ്ങ് ദുഃഖിതമായിരിക്കുമ്പോ ചോദിക്കുന്നു, മാ യുബകീക യാ സൗബാൻ, എന്തിനാണ് മോനെ കരയുന്നത്, എന്തിനാണ് മോനെ ആകുലപ്പെടുന്നത്, എന്തിനാണ് മോനെ നമ്പരപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദക്കർതു മൗതി വ മൗതക യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ വിയോഗവും അവിടുത്തെ വിയോഗവും ഞാൻ ആലോചിച്ചു. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകും. അതാ ഞങ്ങളുടെ നേതാവും ലോകത്തിന്റെ നേതാവുമായ അവിടുന്നും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകും, വഫാത്തായി പോകുമല്ലോ നബിയേ. ഞാൻ അവിടുത്തെ മതത്തിലെ ഒരു അനുയായി എന്ന നിലക്ക് ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിൽ തന്നെ കടന്നെന്ന് വരാം. എന്നാൽ സ്വർഗത്തിലൊന്ന് കടന്നുവെന്ന് കരുതി എനിക്ക് സമാധാനമായിട്ടില്ല. തങ്ങളുടെ നേതാക്കളുടെ നേതാവാണ്, ഉന്നതന്മാരുടെയും നേതാവാണ്, തങ്ങളവിടുന്ന് എല്ലാവരെക്കാളും വലിയ നേതാവാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി അവിടുത്തേതാണ്. തങ്ങളങ്ങനെ രാജകീയമായ ഉന്നത പദവിയിലേക്കുമ്പോൾ ഞാൻ സാധാരണക്കാരായ സ്വർഗീയ അങ്ങയുടെ കൂടെയായിരിക്കും. സ്വർഗത്തിലാണെങ്കിലും തങ്ങളെ കാണാതെ കഴിയേണ്ടി വന്നാൽ എനിക്ക് സഹിക്കൂല നബിയേ. അതോർത്തിട്ട് സങ്കടപ്പെടുകയാണ്. ഞാനൊരു പക്ഷേ സ്വർഗത്തിലാകാം, എന്നാൽ ഞാനൊരു പക്ഷേ സ്വർഗത്തിൽ വന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ കഴിയാതെ പോയാൽ എനിക്ക് ആ സ്വർഗം സന്തോഷമുള്ള വീടല്ല. എനിക്ക് വലുത് അവിടുത്തെ കണ്ടുകൊണ്ടിരിക്കലാണ്, അവിടുത്തെ സാന്നിധ്യമാണ്, സാമീപ്യമാണ്. അതാലോചിച്ചുകൊണ്ട് കരയുകയാണ്. എനിക്ക് ഉറക്ക് വരുന്നില്ല നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം നഷ്ടമാകുമോ എന്ന പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞില്ല.
അപ്പോഴേക്ക് നസറല്ലമീനു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് ആയത്ത് അവതരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ട പോലെ വിശ്വസിച്ച് അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കും. ശരിയായ രൂപത്തിൽ അങ്ങ് ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമേ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായ ഖുർആനിന്റെ ശ്രേഷ്ഠ സൂക്തങ്ങളെയാണ് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ സ്വഹാബിക്ക് സമാധാനമായി. കാരണം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും സയ്യിദുൽ അബ്റാർ ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഒരാശയം എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ബന്ധം തങ്ങളോടാവണം. ഏറ്റവും വലിയ സ്നേഹം ഹബീബായ മുത്തുനബി തങ്ങളോടാവണം. അതിനേക്കാൾ ഉപകാരപ്പെടുന്ന ഒരു സ്നേഹവും ബന്ധവും ഇല്ല. സ്വഹാബത്തിന്റെ മുഴുവൻ സ്ഥാനത്തിന്റെ രഹസ്യം സ്വഹബത്ത് അഥവാ സഹവാസമാണ്. ആരെ സഹവസിച്ചു എന്നത്? മുത്തുനബി തങ്ങളെ സഹവസിച്ചു, തങ്ങളുടെ കൂടെയുണ്ടായി എന്നതാണ് അവരുടെ സ്ഥാനത്തിന്റെ മുഴുവനും കാരണം. സുദ്ദീഖായത് മുത്തുനബി തങ്ങളോടുള്ള സഹവാസമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഫാറൂഖായത് മുത്തുനബി തങ്ങളോടുള്ള സഹവാസമാണ്. ഉസ്മാൻ ഗനീ ദുന്നൂറൈനി ആയത് മുത്തുനബി തങ്ങളോടുള്ള സഹവാസമാണ്. ആയത് മുത്തുനബി തങ്ങളോടുള്ള സഹവാസമാണ്. അവരോടൊപ്പമുള്ള ആറാളുകൾ വേറെയുണ്ട്. അവര് സ്വർഗസ്ഥരാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് മുത്തുനബി തങ്ങളുടെ നാവിലൂടെയാണ്. അതേ ഹസനൈലി സ്വർഗീയ യുവാക്കളുടെ നേതാക്കളായത് തങ്ങളുടെ അറിയിപ്പിലൂടെയാണ്. ഫാത്തിമ ബീവി സ്വർഗത്തിലെ രാജാത്തിയായത് മുത്തുനബി തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹാ സ്വർഗത്തിലെ റാണിയും അവിടെ പ്രത്യേക കൊട്ടാരത്തിൽ വസിക്കുന്ന മഹതിയാണ് എന്നതും മുത്തുനബി തങ്ങളുടെ പ്രഖ്യാപനമാണ്. ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധിയുടെ പ്രഖ്യാപനം തിരുനബി തങ്ങളുടെ നാവിലൂടെയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വിശ്വാസികളുടെ ഉമ്മമാരായത് തങ്ങളാകുന്ന ഉപ്പയുടെ ഭാര്യമാരായത് കൊണ്ടാണ്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ നന്മകളുടെയും മഹത്വങ്ങളുടെയും നിദാനമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണേ, മഹബ്ബത്ത് വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ചുകൂടി സദസ് നിന്റെ കോടതിയിൽ ഞങ്ങളെ ഹാജരാക്കും. നീ ചോദിക്കും, നിനക്ക് തന്ന ചെറിയ അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന്, അവസരം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന്, സംഘാടനം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന്, ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടും. ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞില്ലേ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ, നിങ്ങൾ ഉപയോഗിച്ച കോസ്മെറ്റിക്സുകളെ കുറിച്ച് വരെ ചോദിക്കപ്പെടുന്നതാണ് റബ്ബിന്റെ കോടതിയിൽ എന്ന് വിശദീകരിച്ചിട്ടില്ലേ? അതേ
ഖതീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും വിശന്ന വിശന്നരായി ഇബ്നു തൈഹാൻ എന്ന കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് വിശന്ന വിശന്നരായി തണുത്ത വെള്ളം കുടിച്ച് അല്പം ഈത്തപ്പഴവും കഴിച്ചപ്പോൾ ചോദിച്ചു, നബിയേ, ഈ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുമോ? ഈ അനുഗ്രഹവും നിങ്ങളോട് ചോദിക്കും. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി റഹിമഹുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടില്ലേ? അല്ലാമാ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം കൊണ്ടുവന്നിട്ടില്ലേ? പ്രിയമുള്ളവരെ, അങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതെന്നോ എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു നമ്മളോട് ചോദിക്കുന്നതാണ് എന്നതുപോലെ ഈ ലഭിച്ചിട്ടുള്ള അവസരവും ഈ നൽകിയിട്ടുള്ള സംഘാടനവും കോവിഡ് കാലത്ത് ഒരുപാട് നിയന്ത്രണങ്ങളിൽ ആളുകളെ പകച്ചു നിൽക്കുമ്പോഴും ഇതാ ഔലിയാക്കളുടെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. ഈ സംഘാടനത്തെ കുറിച്ചും എല്ലാം ചോദിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതികളാവാതിരിക്കണം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. സദസ്സിലുള്ള പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയാമല്ലോ. സഹോദരിമാരൊക്കെ അവിടങ്ങളിൽ ഇരുന്നാൽ മതി. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല ജല്ല ജലാലായ റബ്ബ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നാഥനാണ്. ഭർത്താവ് മരണപ്പെട്ട് 2 വർഷവും മകൻ അജ്മൽ ഖാൻ മരണപ്പെട്ട് 3 മാസവുമായി. അള്ളാഹു അവരുടെയൊക്കെ കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മകൾ ഹസ്ന മരണപ്പെട്ട് 4.5 വർഷവും വാപ്പ മരണപ്പെട്ട് 1.5 വർഷവുമായി. അള്ളാഹു അവരുടെ കബർ വിശാലമാക്കി പ്രകാശപൂർണ്ണമാക്കി കൊടുക്കട്ടെ. 7 ഉം 4 ഉം വയസ്സായ 2 പെണ്ണുമക്കൾക്കും കണ്ണിന് കാഴ്ച തീരയില്ല. അള്ളാഹു നല്ല കാഴ്ച നൽകുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാദീ മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് അള്ളാഹു അവർക്ക് കാഴ്ച നൽകുമാറാകട്ടെ. ഭർത്താവ് 1 വർഷം കൊണ്ട് താമ റെഡിയാകാതെ ഗൾഫിലാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് എല്ലാവിധ സലാമത്തും രക്ഷയും നൽകുമാറാകട്ടെ. 2019 ജനുവരി 1 കടലിൽ കുളിക്കാൻ പോയി മരണപ്പെട്ട 4 പൊന്നുമക്കൾ റമീസ് ഖാൻ, ബിസ്മില്ലാ ഖാൻ, നവാബ് ഖാൻ, ഇബ്രാഹിം ബാദുഷാ, അള്ളാഹു തആല അവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. നാസിമുദ്ദീൻ മരണപ്പെട്ട് ഇന്ന് 38 ദിവസമായി. അള്ളാഹു തആല അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതാ നൗഷാദ് എന്ന സഹോദരൻ ഉമ്മ മരണപ്പെട്ട് ഉമ്മക്കും വാപ്പക്കും ശാരീരിക സുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു ആഫിയത്തു സിഹത്ത് നൽകുമാറാകട്ടെ. ഒരു മൊബൈലിലൂടെ വിളിച്ചിട്ടുണ്ട്. മകൻ ദുബായിൽ പോയിട്ട് 3 മാസമായി. ഒരു നല്ല ജോലി കിട്ടി, പക്ഷേ ജോലി ചെയ്യുമ്പോൾ ശരീരമാകെ വേദനയിൽ തളർച്ചയുണ്ട്. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. റഹീം സാഹിബിന്റെ ഭാര്യ സെറീന ബീവിയാണ്. റഹീം സാഹിബിന്റെ ഭാര്യ സെറീന ബീവി മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാധുരി ഉസ്താദ് അവർക്ക് അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. സർജറിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥ വളരെ വഷളാണ്, ബേജാറിലാണ്. ഇന്നും നമ്മുടെ നാട്ടുകാരനും ബഹുമാനപ്പെട്ട മഅ്ദനി ഉസ്താദിന്റെ സ്ഥാപനത്തിലെ ഉസ്താദുമായിരുന്ന UK അബ്ദുർ റഷീദ് മൗലവി ഇന്നലെ മരണപ്പെട്ട് ഇന്ന് അദ്ദേഹത്തെ മറമാടി. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ വെച്ച് അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിന്റെ പഴയ അടുത്ത പ്രവർത്തകരും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് വലിയ ആശങ്കയും ദുഃഖവും ഒക്കെ പങ്കുവെച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായ ആഫിയത്തും സിഹത്തും ശിഫാവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു ആരോഗ്യാവസ്ഥയ്ക്ക് വേണ്ടി ചെയ്ത സർജറി ഇപ്പോൾ അതിന്റെ പ്രയാസഘട്ടങ്ങൾ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. BP നല്ല ഒരു ആരോഗ്യ നിലവാരത്തിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ.
എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല മാറ്റി നല്ല സന്തോഷവും ഐശ്വര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരുടെ ദുആ ആദ്യ ദിവസം ഉണ്ടായിരുന്നു, ഇനിയും സമാപനത്തിലൊക്കെ തങ്ങൾ അവരുടെ ദുആ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തും സിഹ്ഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ നസീഹത്തുകളുടെയും അടിസ്ഥാനം അൽവസിയ്യത്തു ബിതഖ്വല്ലാഹി. ഈ വഴുത് വെക്കുന്നത് ഉറൂസിന്റെ കുറെ പരിപാടികളൊക്കെ ഒരു പരിപാടി ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ നിങ്ങളൊക്കെ നന്നാവാനാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഒരു കലാപരിപാടിയിട്ടായിട്ടാണ് ഇത് വെക്കുന്നതെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല, സംഘടിപ്പിക്കുന്നവർക്കും ഒരു കാര്യമില്ല, വന്ന് വേദം പറയുന്നവർക്കും ഒരു കാര്യമില്ല. മറിച്ച് ഞാൻ നിങ്ങളും നന്നായി അള്ളാഹുവിൻ്റെ നല്ല അടിമകളാവണമെന്നുള്ള ആഗ്രഹത്തോടെയാണെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഹിദായത്തിൻ്റെ കൽബ് നൽകുമാറാകട്ടെ. നല്ലത് പറയുമ്പോൾ ഉൾക്കൊള്ളാനും ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കണം. റബ്ബിന് ദിക്ര് ചെയ്യാത്ത ഒരു ദിവസവും നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ ടെൻഷനും മാറാനുള്ള മരുന്ന് അല്ലാഹുവിന് ദിക്ര് ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല ടെൻഷനും ഉണ്ടായാൽ തങ്ങൾ ഓടിപ്പോകും ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് ഓടി എന്ന് ചെല്ലും. അവിടുത്തെ ടെൻഷനുള്ള അവസ്ഥയുണ്ടായാൽ നേരെ നിസ്കാരത്തിലേക്ക് പോകും. കാരണം കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ റബ്ബിന്റെ മുമ്പിലാണ് സങ്കടം പറയുന്നത്, പരിഹാരം തരാൻ പരമാധികാരമുള്ള റബ്ബിനോടാണ്. സുജൂദിൽ കിടക്കുന്നത് ഖാലിഖായ റബ്ബിന്റെ സമക്ഷത്തിലാണ്. അങ്ങനെ എല്ലാവരും റബ്ബിനെ ദിക്ര് ചെയ്യുന്നവരാകണം. ഒരുപാട് ഉമ്മപന്നന്മാരെ ഉറൂസിന് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇശാ ഖളായി പോയോ, അല്ല നിങ്ങളുടെ മഗ്രിബ് ഖളായി പോയോ, നിങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടാണോ വന്നത്, നിങ്ങളുടെ സിയാറത്ത് കൊണ്ട് ഒരു കാര്യവും ഇല്ല, ഒരു നേട്ടവും നിങ്ങൾക്ക് ലഭിക്കാനില്ല, ഒന്ന് കടപ്പുറത്തു പോയി കമ്പനി അടിച്ചിരിക്കാമല്ലോ, നല്ല പാട്ടും ലൈറ്റും ഒക്കെ കാണാമല്ലോ, കുറച്ചൊക്കെ നല്ല പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ കച്ചവടത്തിനുണ്ടല്ലോ എന്ന നിലക്കാണോ നിങ്ങൾ ഈ ഉറൂസിലേക്ക് വന്നത്. നിങ്ങളുടെ ഭാഗത്തേക്കൊരു വഴിയും തിരിഞ്ഞു നോക്കൂല, ഒരു മഹതിയും നിങ്ങളെ പരിഗണിക്കൂല. യഥാർത്ഥ ഔലിയാക്കളല്ലേ ഇവിടെ വിശ്രമിക്കുന്നത്, അവര് പുറം കാലുകൊണ്ട് നിങ്ങളെ ചവിട്ടി എറിഞ്ഞേക്കും. സൂക്ഷിച്ചോ, ഔലിയാക്കളുടെ പേരിൽ ഇവിടെ നടത്തുന്ന പരിപാടികൾ അവർ ജീവിതകാലത്ത് പ്രചരിപ്പിച്ച നല്ല ദീനിനനുസരിച്ചാണോ നടത്തുന്നവർക്ക് നാളെ വലിയ സന്തോഷമാണ്. അതേസമയത്ത് അവര് വിലക്കിയ കാര്യമാണോ ഇവിടെ നടത്തുന്നത്, നാളെ സംഘാടകരെ ഇതേ ഔലിയാക്കൾ പിടിച്ച റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവരും. അല്ലാഹ, ഞങ്ങൾ ജീവിച്ച് അധ്വാനിച്ചത് നിന്റെ ഹക്കായ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഞങ്ങൾ വഫാത്തായി കിടന്നപ്പോ ഞങ്ങളുടെ പേരിൽ മക്വാമുണ്ടാക്കി, ഞങ്ങളുടെ പേരിൽ ഉറൂസ് നടത്തിയിട്ട്, ഞങ്ങൾ വിലക്കിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് മുതലെടുത്തവരാണ്, ഇവരെ വിടല്ല റബ്ബേ എന്ന് പറഞ്ഞ് പടച്ചവന്റെ മുമ്പിൽ ഔലിയാക്കൾ നമ്മളെ പ്രതികളാക്കി പോയാൽ വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് വീണ്ടും വിചാരത്തോടെ ജീവിക്കണം, തഖ്വയോടെ ആകണം നമ്മുടെ എല്ലാ ഇടപാടുകളും. ഇവിടെ ഏറ്റവും പേടിക്കാനുള്ളവൻ ഖാലിഖായ റബ്ബാണ്. അവൻ തരാത്ത ഒരനുഗ്രഹവും ലഭിക്കാനില്ല, അവൻ തടഞ്ഞ ഒരനുഗ്രഹവും ഒരാൾക്കും തരാൻ പറ്റൂല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, യാ മുആദ്, അല്ലയോ മുആദേ, ഒരു
കാര്യം പറയട്ടെ. ആരാണ് മുആദിനെ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് അറിയുമോ? മുത്തുനബി തങ്ങളുടെ ചെറുപ്പചാരനായ മുആദിനെ ജബൽ തങ്ങളുടെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഓ മുആദേ, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ്. ചെറുപ്പക്കാരനാണ്, ആ ചെറുപ്പക്കാരന്റെ തോളിൽ മുത്തുനബി തങ്ങൾ കൈയിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് മുആദ്, എനിക്ക് തങ്ങളോട് വലിയ സ്നേഹമാണ് തങ്ങളെ. അങ്ങനെ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മോനെ, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി അവരെല്ലാം കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവരെല്ലാവരും കൂടിയിട്ടും നിനക്കൊന്നും ചെയ്തു തരാൻ സാധ്യമല്ല. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ, നിനക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചുകൂടി. പക്ഷേ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു ചുക്കം നിനക്കുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി, നിനക്കൊരു പ്രയാസം തരാ, നിന്നെ അങ്ങ് ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അല്ലാഹ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്റെ രോമം തൊടാനും സാധ്യമല്ല. ഈ ഒരു ഉറപ്പ് വേണം മോനെ. ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, തജിദുഹു തുജാഹക, അപ്പ നീ വിളിക്കുന്നിടത്ത് ഉറപ്പ് നിന്നെ സഹായിക്കും. അല്ലാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിച്ചാൽ പറഞ്ഞാൽ അല്ലാഹ് സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം വേണോ? തഖ്വ എന്ന് പറയുന്ന ശരിയായ ഈമാനിന്റെ മധുരം വേണം. പ്രയോഗം തന്നെ നോക്ക്, ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, തജിദുഹു തുജാഹക, വേണ്ടത്ര റെഡിയാണ്. എന്ത് വലിയ പ്രയോഗമാണ്! അത് തന്നെ ഒരു ദിവസം വിശദീകരിക്കാനുള്ളതാണ്. അയിമത്ത ഹദീദ് വിശദീകരിച്ചു വെച്ചു, നമുക്ക് വായിച്ചാൽ മതി. ഓ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്നോടും നിങ്ങളോടും ഞാൻ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഈ ഉറൂസിന് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പരിസരത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നതിന് ഞാൻ സാക്ഷിയല്ല, ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ അതിന് ഒത്താശ ചെയ്യുന്നയാളല്ല. ഞാൻ ഇവിടെ വന്നത് കിട്ടിയ വേദിയിൽ വെച്ച് അല്ലാഹുവിന്റെ ദീന് പറയാനാണ്, അല്ലാതെ വേറെ ഒരു ഭൗതിക നേട്ടത്തിനും ഞാൻ ഇവിടെ വാഴുന്നതിന് വന്നിട്ടില്ല. ഈ നിൽക്കുന്ന ജനങ്ങൾ സാക്ഷിയാണ്, ഇവിടെ വിശ്രമിക്കുന്ന ഔലിയാക്കൾ സാക്ഷിയാണ്, അല്ലാഹുവിന്റെ ആകാശവും ഭൂമിയും സാക്ഷിയാണ്. എവിടെയെങ്കിലും ഔലിയാക്കളുടെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് അനാചാരങ്ങൾ നടന്നാൽ അതിന് ബദ്ധവിരോധിയാണ്, അതിനെ വിമർശിക്കുന്നയാളാണ്. ഈ ലോകത്തിനെന്തും തീരുമാനിക്കാം, ഖാലിഖായ റബ്ബിന്റെ ദീന് പറയാനാണ് പഠിച്ചത്, അത് പറയാനാണ് വന്നത്, അത് പറയാനാണ് ജീവിക്കുന്നത്. അവസാനം വരെ അങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഒരു ഹറാമിലും പെടാൻ പാടില്ല, ഒരു തോന്നിവാസത്തിലും അകപ്പെടാൻ പാടില്ല. മദ്യപാനത്തിലേക്ക് വീണുപോകല്ലേ ചെറുപ്പക്കാരെ, മയക്കുമരുന്നിൽ വീണുപോകല്ലേ ചെറുപ്പക്കാരെ, അനാവശ്യമായ ഒന്നിലും വീണുപോകല്ലേ കൂട്ടുകാരെ. നമുക്ക് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് മുത്തഖീങ്ങളായി മുന്നോട്ട് പോയി ഈമാനോടെ കെളിമ ചൊല്ലി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഒരു മൂന്ന് സ്വലാത്തിൽ നീട്ട് ദുആ ചെയ്യാം. اللهم صل على محمد يا رب صل عليه وسلم صل شرعت صلاه اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الله
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم محمد عادل المسهودل തലച്ചോറിൽ നിന്നുള്ള ഞരമ്പ് നഷ്ടപ്പെട്ടു, വലതു കാലിലെ സ്വാധീനം നഷ്ടപ്പെട്ടു. അല്ലാഹു തആല പൂർണ്ണമായ ശിഫാ നൽകുമാറാകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية والبهجة السنية من اندرجة النبيون تحت لوائه صلى الله عليه وعلى آله وأصحابه أجمعين അല്ലാഹുവേ, ഞങ്ങളീ ഒരുമിച്ചുകൂടിയ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ സാധുക്കളായ ആളുകൾ, വളരെ ഈമാൻ കുറഞ്ഞവരാണ്, സൂക്ഷ്മത കുറഞ്ഞവരാണ്, നിന്നെ കുറിച്ച് പേടി ഞങ്ങളുടെ കൽവിൽ വേണ്ട പോലെ വരാത്തവരാണ്, നിന്റെ ദീനിന്റെ നിയമങ്ങളുടെ മഹത്വം വേണ്ട പോലെ അറിയാത്തവരാണ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തരണം അല്ലാ. തഖ്വ ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണേ റഹ്മാനെ. ഹബീബായ മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. അല്ലാ, ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ ആഫിയത്തോടെ ജീവിച്ച് നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന തരക്കിന് നസീഹത്ത് ചെയ്ത് സാധുക്കളായ ഞങ്ങൾ നിന്റെ മുമ്പിൽ പ്രതികളാവാതെ ജീവിക്കുന്ന മുഖറബീങ്ങളിൽ ഞങ്ങളെ പെടുത്തി തരണേ റഹ്മാനെ. താൽക്കാലികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ നിയമങ്ങൾ അവഗണിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. യാ അഫൂ യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ്. റബ്ബേ, ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. അതാ ഞങ്ങളുടെ കാഴ്ച തന്നത് നീ ഞങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടല്ലോ. കേൾവി ഞങ്ങൾക്ക് നൽകിയത് നിന്റെ ഔദാര്യം കൊണ്ടാണല്ലോ. ഞങ്ങൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത് നിന്റെ ഓശാരമാണല്ലോ. ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ എത്രയോ കോവിഡ് വന്ന് മരിച്ചുപോയി, ക്യാൻസർ വന്ന് മരിച്ചുപോയി, കിഡ്നി കേടായി മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടുപോയി. ഞങ്ങൾ എന്തേ ഇവിടെ ജീവിച്ചിരിക്കുന്നു നിന്റെ ഔദാര്യം മാത്രമാണല്ലോ. നീ എപ്പോ വിളിച്ചാലും വരണ്ട അടിമകളാണല്ലോ. ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് വാരിക്കോരി തന്ന റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ഈ യാചനയ്ക്ക് നീ ഉത്തരം തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, തഖ്വ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ഇഷ്ഖ് ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണേ അല്ലാ. ഒരുപാട് തവണ അവിടുത്തെ പ്രസന്ന മുഖമൊന്ന് കണ്ട്, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന പറ്റുന്ന അതേ വുജൂഹ് യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, താ നിന്നെ കാണാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ നീ നന്നാക്കി തരണം അല്ലാ. ഞങ്ങളുടെ കൽബ് നീ പ്രകാശിപ്പിക്കണം അല്ലാ. ഞങ്ങളുടെ ഇൽമു നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാ. നാഫിഅായ ഇൽമു കൊണ്ട് നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ. യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ. റബ്ബേ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തുപോയി, ഞങ്ങളുടെ കൈ എത്ര തെറ്റ് ചെയ്തതാണ്, കണ്ണെത്ര ഹറാമ് കണ്ടതാണ്, കാലെത്ര തെറ്റിലേക്ക് നടന്നതാണ്, നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ അവയവം കൊണ്ട് തെറ്റു ചെയ്തില്ലെന്ന് പറയാൻ ധൈര്യമുള്ള ഒരവയവവും ഞങ്ങൾക്കില്ലാത്ത പാപികളാണ്. റബ്ബേ, നീ ഓശാരം ചെയ്ത് ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ, തഖ്വ നൽകണം അല്ലാ. നീ ഞങ്ങളെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല, നാട്ടിൽ വെച്ചാണോ
വെച്ചാണോ, വിദേശത്ത് വെച്ചാണോ, റോട്ടിൽ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, യാത്രയിലാണോ, അല്ലാതെയാണോ, ഒന്നും അറിയാത്ത പാപികളായ പാവങ്ങളായ അടിമകളാണ്. നീ ഞങ്ങൾക്ക് ആക്കിപത്ത് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയം ഏറ്റവും നല്ല സമയമാക്കി തരണേ അല്ലാഹ്, ഏറ്റവും നല്ല സമയമാക്കി തരണേ അല്ലാഹ്, ഏറ്റവും നല്ല സമയമാക്കി തരണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം എത്ര സന്തോഷമുള്ള യാത്രയാണ്. മുത്തു നബിതങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടുള്ള മരണം എത്ര ആനന്ദമുള്ള വിയോഗമാണ് യാത്രയാണ്. റബ്ബേ, അങ്ങനെ ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കണക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്, തെറ്റുകാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. യാ അഫൂ യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയി, അവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വള്ളക്കടവിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടു പോയി എന്ന് മറമാടി ആ പിതാവിന്റെ കബറ് സ്വർഗമാക്കണേ അല്ലാഹ്. രാവിലെ ഞാൻ യു കെ അബ്ദുർ റഷീദ് മൗലവി എന്റെ ഉപ്പയുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്നവരാണ്, അദ്ദേഹത്തിന്റെ കബറിൽ പോയിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഇവിടെയെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ആഴിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയവർക്ക് ഇവിടെ ദുആരക്കാൻ എഴുതി അറിയിച്ചു. നാല് ചെറുപ്പക്കാർ, അവരുടെ കബറ് നീ സ്വർഗമാക്കണം അല്ലാഹ്. യാ അഫൂ യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്. ഞങ്ങളുടെ ഗുരുവര്യന്മാരിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. അതായി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ഒരു സംഘാടകനാണ് ഞാൻ. ആ സ്ഥാപനത്തോട് വളരെ ബന്ധപ്പെട്ട വലിയ ഉന്നത വ്യക്തിത്വങ്ങളായ മൂന്നാളുകൾ സമീപകാലത്ത് പെട്ടെന്ന് മരണപ്പെട്ടുപോയി. വെള്ളൂർ ഉമർ മുസ്ലിയാർ, വെള്ളൂർ മുഹമ്മദ് ഫൈലി, മഹ്മൂദ് ഗോയാത്തങ്ങൾ, അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും ദർജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്. പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്, പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ മകൻ പരിക്കു പറ്റി കിടക്കുന്നുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. യാ അഫൂ യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. റബ്ബേ, ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. രോഗമുള്ളവരുണ്ട്, ശിവ നൽകണേ അല്ലാഹ്. കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. മക്കൾക്ക് രോഗമുള്ളവരുണ്ട്, ശമനം നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ ഇവിടെ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവരുണ്ട്, ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്, നല്ല സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. വിവാഹിതരാകേണ്ട ചെറുപ്പക്കാരുണ്ട്, അതാ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. യോഗ്യരായ ഇണകളെ, യോഗ്യരായ തുണകളെ നീ നൽകണേ അല്ലാഹ്. അതിനുള്ള മാർഗങ്ങളെല്ലാം എളുപ്പമാക്കണം അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാഹ്. ഉള്ള വീടുകൾ ബർക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. വിദേശത്തുള്ളവർ ജോലിയില്ല, ഇഖാമയില്ല, തസ്രീഹില്ല, വ്യത്യസ്തങ്ങളായ നിയമ പ്രതിസന്ധികളുള്ളവരുണ്ട്, പരിഹാരം നൽകണേ അല്ലാഹ്. യാ കരീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു തുണ നീ ചെയ്തു തരണേ അല്ലാഹ്. ഈ ഭീമാപ്പള്ളി പ്രദേശം നല്ല ചെറുപ്പക്കാരുള്ള നാടാണ്, അവരെ ദീനിന്റെ ചെറുപ്പക്കാരാക്കണേ അല്ലാഹ്, ദീനിന്റെ കാവൽഭടന്മാരാക്കണേ അല്ലാഹ്. ഈ മഹല്ലിന് ആത്മീയ നേതൃത്വം നൽകുന്ന സയ്യിദവർഗൾ എല്ലാവിധ ആഫിയത്തും സിഹ്ഹത്തും റിഫ്അത്തും നൽകണേ അല്ലാഹ്. ഈ മഹല്ല് പരിപാലന സമിതിയുടെ പ്രധാന ഭാരവാഹികളൊക്കെ വേദിയിലുണ്ട്, അല്ലെങ്കിൽ ഓഫീസിലോ സദസ്സിലോ ഉണ്ട്. എല്ലാവർക്കും നീ ഖൈറ് ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ മഹല്ല് മാതൃകാപരമായി നയിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഈ നാടിനെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പകർച്ചവ്യാധികൾ
ദുരന്തങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തല്ലേ അല്ലാ, കൂട്ടമായ ദുരന്തങ്ങൾ കൊണ്ട് നീ അപകടപ്പെടുത്തല്ലേ അല്ലാ, നിന്റെ കാവല് നീ നൽകണേ അല്ലാ. റബ്ബേ, ഉറൂസിന് പല നാട്ടിൽ നിന്നും ഈ മഖാമിലേക്ക് ആളുകൾ വന്നത് ഏതെല്ലാം ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റാനാണോ അതെല്ലാം രാജാതിരാജനായ റബ്ബേ നീ നിറവേറ്റണേ അല്ലാ. റബ്ബേ, നിങ്ങളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് ജല്ല ജലാലായ നിന്റെ നാമം ഉറക്കെ പറഞ്ഞു നിന്നിലേക്ക് വരുന്ന നിനക്ക് പ്രിയപ്പെട്ട അടിമകളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. ഈ സദസ്സിൽ അലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ഉഹ്റവിയായ ഇൽമിന്റെ അകലുകാരാക്കണേ അല്ലാ. അതാ ഒരു കൊല്ലം മുഴുവനും മുത്തലിബിതങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന നമ്മുടെ ത്വയ്ബ സെന്ററിലെ വിദ്യാർത്ഥികൾ ഈ സദസ്സിലുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഹബീബായ മുത്തലിബിതങ്ങളെ പഠിച്ച് പ്രബോധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. യാ കരീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്, മക്കളെ അലിമീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തന്ന പൊന്നുമക്കൾ ഞങ്ങൾക്ക് അലിമീങ്ങളായി ഹാഫിളീങ്ങളായി നാളെ ഞങ്ങളുടെ ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കണം അല്ലാ. ഞങ്ങളുടെ കബറിങ്ങൾ വരുമ്പോ ആനന്ദം തരുന്ന മക്കളാക്കണം അല്ലാ. ഞങ്ങളുടെ മക്കൾ നിന്റെ ദീന നടത്തുന്നത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, ഞങ്ങളുടെ ഒരാളുടെയും മക്കളെ മദ്യപാനികളാക്കല്ലേ അല്ലാ, വ്യഭിചാരികളാക്കല്ലേ അല്ലാ, തോന്നിവാസികളാക്കല്ലേ അല്ലാ, ചൂതാട്ടത്തിലും മയക്കുമരുന്നിലും വീഴ്ത്തിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഹറാമായ വരുമാനങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഹത്തായ ദീന വെട്ടി തുറന്ന് പറയാൻ റൂഹ് തൊണ്ടക്കുഴിയിലുള്ള കാലത്തോളം ഞങ്ങൾക്ക് ഹിമ്മത്തും റിഫത്തും തരണേ അല്ലാ. റബ്ബേ, നിന്റെ രുവ ഞങ്ങളുടെ കൽബിൽ നിറച്ചു തന്നിട്ട് നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണം അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ വലിയ കടത്തിലാണ്. മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് സാധുക്കളായി ഞങ്ങൾ നടത്തുന്ന സംരംഭമാണ്. വലിയ ഈ സദസ്സിലുള്ള പലരും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ സഹായിച്ചു പറഞ്ഞപ്പോ സഹായങ്ങൾ നൽകിയവരാണ്. പുരത്ത് നമ്മുടെ കാദിസിയുടെ ബ്രാഞ്ച് കഥാ മഖ്ദൂമിയുടെ ഓഫ് ക്യാമ്പസും പ്രവർത്തിക്കുന്നുണ്ട്. ഹിഫ്ളും ദഅ്‌വാ കോളേജും അങ്ങനെ തുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും നീ ഇസ്സത്തിലാക്കണം അല്ലാ. ഞങ്ങൾ വിടാനുള്ള വഴി നൽകണേ അല്ലാ. സഹായിക്കുന്നവരെ സഹായിക്കണം അല്ലാ. ഇവിടെ നേർച്ചകൾ നൽകി എന്തൊക്കെ മുറാദ് വിടാനാണോ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാ. അല്ലാഹുവേ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യം ഒരുപാട് മതക്കാരും മാനുഷിക ഒരുമയോടെ ഒരുമയോടെ ജീവിക്കുന്നവരാണ്. ആ ഒരുമ നീ നിലനിർത്തി തരണേ അല്ലാ. കലാപങ്ങളുടെ നാടാക്കല്ലേ അല്ലാ, അതാ വർഗീയതയുടെ നാടാക്കല്ലേ അല്ലാ, സമാധാനമുള്ള രാജ്യമാക്കണേ അല്ലാ. റബ്ബേ, നീയാകുന്ന രാജാതിരാജനോട് ഈ പാതിരാ സമയത്ത് ഞങ്ങൾ കേഴുന്നത് നീ കൈവല്ലേ അല്ലാ. اللهم اجعل التقوى زادنا وفي دينك اجتهادنا وإلى الخير مآلنا ومصيرنا وإلى الجنة معادنا ورجوعنا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك وبك منك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى فلك الحمد حتى ترضى فلك الحمد حتى ترضى.
وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇത്തരം ഒരു വേദി ഒരുക്കിയ ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ് സന്തോഷം അറിയിച്ച് ആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.